നമസ്തേ ചിൽഡ്രൺ. ടീച്ചറെ ഒരു വർക്കൊക്കെ തന്നിരുന്നു, ഭൂതകാലം. എല്ലാവരും ചെയ്തില്ല. കുറേ പേര് അന്ന് തന്നെ സെൻഡ് ചെയ്തു, വളരെ നന്നായിട്ട്. അപ്പം മനസ്സിലാവാതെയാണോ ടീച്ചർ? ഒന്നുകൂടെ പറയാം. ഭൂതകാല രൂപം ആണ് പറഞ്ഞു. ഭൂതകാലം ആവുമ്പോൾ ക്രിയ നമ്മൾ അകർമ്മകമാണോ സകർമ്മകമാണോ എന്ന് ശ്രദ്ധിക്കേണ്ടത്. വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ക്രിയ അകർമ്മകാണോ സകർമ്മകാണോ എന്നുള്ള വ്യത്യാസങ്ങളൊന്നും നമ്മൾ അറിയണ്ട. പക്ഷേ ഭൂതകാലത്തിൽ നമ്മൾ ക്രിയ ഏതാണ്, അകർമ്മകാണോ സകർമ്മകാണോ എന്നറിയണം. അതുകൊണ്ട് ടീച്ചർ കുറേ അകർമ്മക ക്രിയകളെ മാത്രം എടുത്തിട്ട് അതിൻ്റെ ഭൂതകാല രൂപമാണ് ഒരു ചാർട്ടിൽ തന്നത്. അപ്പോൾ ആ എന്ന് തന്നു. ജാ, ഡൗഡ്, റോ, സോ, ല, ഉഡ്, ബൈഡ്, ഹസ്, ചൽ, ബോൽ, ഇതെല്ലാം അകർമ്മക ക്രിയകളാണ്. പിന്നെ എം എസ്, എം പി, എഫ് എസ്, എഫ് പി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഭൂതകാല രൂപങ്ങൾ നാലെണ്ണം തന്നിരുന്നു. ആ ചാർട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ആ, ആയ, ആയേ, ആയി, ആയി. എന്താണ് ആയ? അത് ആയ എന്ന് പറയുമ്പോൾ അതിലെ സബ്ജക്റ്റ് കർത്താവ് ആരാണോ ഈ ആയ ക്രിയ ചെയ്യുന്നത് ആള് മസ്കുലിൻ ജെൻഡറാണ് എന്ന് പറഞ്ഞാൽ പുല്ലിംഗാണ്, പുരുഷനാണ്, അതുപോലെ സിംഗുലറുമാണ്. ഇനി എം പി എന്ന് പറഞ്ഞാലാണ് മസ്കുലിൻ ജെൻഡറാണ്, പുല്ലിംഗാണ്, പക്ഷെ പ്ലൂറൽ ഫോമുണ്ട്. രാമും രഹിമും വരാം, അല്ലെങ്കിൽ ലെടുക്കെ വരാം, പിതാജി ആവാം, അങ്ങനെയുള്ളതാണ് പുല്ലിംഗ ബഹുജനത്തിനാണ് ആയെ എന്ന് പറയും. ഇനി സ്ത്രീലിംഗ ഏകോചനമാകുമ്പോൾ എഫ് എസ് എന്ന് പറഞ്ഞിരുന്നു ആയി ഗെയ് എന്ന് പറയുന്നു. ലടുക്കി ആയി, ലടുക്കി ഗെയ്, സീത ഗെയ്, രാജി ഗെയ്, സുമ ഗെയ്, ഗീത ഗെയ്, ഗീത ആയി, ഗീത ദൗഡി, ലടുക്കി ദൗഡി, ഓ ദൗഡി, ഷി റാനവേ. അപ്പോൾ ഓ ദൗഡി, ഏ ദൗഡി, അങ്ങനെയുള്ള സിംഗുലറായിട്ടുള്ള സ്ത്രീലിംഗമായിരിക്കും സബ്ജക്റ്റ്. ഇനി എഫ് പി എന്ന് പറഞ്ഞാൽ ഫെമിനൈൻ ജെൻഡർ പ്ലൂറൽ, സ്ത്രീ സബ്ജക്റ്റ് അവിടെ സ്ത്രീലിംഗ ബഹുജനായിരിക്കും. ലടുക്കിയാം ആയി, ലടുക്കിയാം ഗെയ്, മാതാജി ഗെയ്യും, അധ്യാപിക ഗെയ്യും, അധ്യാപിക ആയിയും, ലടുക്കിയാം ആയിയും, ലടുക്കിയാം ഗെയ്യും, ലടുക്കിയാം ദൗഡി, ലടുക്കിയാം ബോലി, ലടുക്കിയാം ഹസീം, ഈ രൂപങ്ങളാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ടീച്ചർ ഇതൊക്കെ വെച്ച് സെൻറ്റൻസ് തന്നിരുന്നു. രണ്ടാമത്തെ ചാർട്ടിലെ മസ്കുലിൻ ജെൻഡർ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ഉപയോഗിച്ച് ലടുക്ക ഗയ, വോ ദൗഡ, മേ ബോല, അതിൻ്റെ സ്ത്രീലിംഗ രൂപം തന്നു. സീത ആയി, ലടുക്കി ഗെയ്, വോ ദൗഡി, മേ ബോലി എന്ന് തന്നു. പിന്നെ സെക്കൻഡിലെ എന്താ പറയുന്നത് മസ്കുലിൻ ജെൻഡർ പ്ലൂറൽ, രാമോ രഘു, അപ്പോൾ പ്ലൂറലായില്ലേ, രാമും രഘു മസ്കുലിൻ ജെൻഡറാണ്, പ്ലൂറലായി. ആയേ, ലടുക്കേ, ലടുക്കേ ബോയ്സ്, ലടുക്കേ ഗേ, വേ വേ എന്നുള്ളത് പ്ലൂറൽ ഫോമാണ് ആയിട്ടുള്ള പ്രോനൗണ്. വേ ദൗഡേ, തും തും പോലെ, ഹം ലായേ. ഇനി അതിൻ്റെ സ്ത്രീലിംഗാണ് എഫ് പിയില് സ്ത്രീലിംഗം ബഹുദം. സീതോർജയ ആയീം, ലടുക്കിയാം ഗെയ്യീം, വേ ദൗഡീം, തും ബോലീം, ഹം ലായീം, ഇങ്ങനെ തന്നിരുന്നു. ഇതൊക്കെ ആണ് ഈ രണ്ട് ചാർട്ടിലും തന്നത്. അത് കഴിഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞു നിങ്ങളോട് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ എന്ത് മനസ്സിലാക്കണം? ഇത് സെൻറ്റൻസ് ആക്കി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ സബ്ജക്റ്റിൻ്റെ ലിംഗോജിനനുസരിച്ചായിരിക്കും ക്രിയ വരേണ്ടത്. വെർബ് സബ്ജക്റ്റിനെ അനുസരിക്കുന്നു. വെർബ് സബ്ജക്റ്റിനെ, കർത്താവിനെ അനുസരിക്കുന്നു. കർത്താവ് സ്ത്രീലിംഗം ഏകവചനാണെങ്കിൽ ക്രിയയും സ്ത്രീലിംഗം ഏകവചനം. കർത്താവ് സ്ത്രീലിംഗം ബഹുവചനാണെങ്കിൽ ക്രിയയും സ്ത്രീലിംഗം. ഇവിടെ അകർമ്മക്രിയ ആവുമ്പോൾ അത് പ്രത്യേകം മനസ്സിൽ വേണം. അകർമ്മക്രിയ ആണെങ്കിൽ ഭൂതകാലത്തിലെ ക്രിയ കർത്താവിനെ അനുസരിച്ചാണ് വരുന്നത്, സബ്ജക്റ്റിനെ അനുസരിച്ചാണ് വരുന്നത്. സബ്ജക്റ്റിൻ്റെ ലിംഗവചനങ്ങളെ വെർബ് അനുസരിക്കും. വെർബും സബ്ജക്റ്റിൻ്റെ ലിംഗവചന പോലെ തന്നെ സെയിമായിട്ടാണ് വരുന്നത്. അതാണ് ഇവിടെ തന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാൻ ടീച്ചർ എപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ട്. ഓക്കെ, താങ്ക് യു.